എന്തെങ്കിലും ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ മതി ഇത് കഴിക്കുന്നവൻ്റെ കാറ്റു പോകുവാൻ. ഏവർക്കും ഹിഡൻ ഫാക്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിചിത്രമായ ഭക്ഷണങ്ങൾക്ക് പേരുകേട്ട നാടാണ് ചൈന. അതുകൊണ്ട് തന്നെ കൊറോണ വൈറസ് വരെ ചൈനയുടെ അതിര് കടന്നുള്ള ഭക്ഷണ പ്രിയത്തിൽ നിന്നും ഉടലെടുത്തതാണെന്നും പറയപ്പെടുന്നു. അങ്ങനെയുള്ള ചൈനയുടെ വിചിത്രമായ ഭക്ഷണ രീതികളും ഇവർ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നതിനുള്ള കാരണവുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതോടൊപ്പം നിങ്ങൾക്ക് പുതിയൊരു അറിവും. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്നേക് സൂപ്പ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈനയിലെ ചില പ്രത്യേക റെസ്റ്റോറൻറ്റുകളുള്ള വീഡിയോകളാണ്. ഇവർ പാമ്പ് സൂപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി പാമ്പുകളുടെ തലകൾ വെട്ടി അത് ചൂടുവെള്ളത്തിൽ നന്നായി കഴുകുന്നു. അതിനുശേഷം ഇവർ ഈ പാമ്പിൻ്റെ തോലുകൾ ഉരിച്ച് അവസാനം ഇത് പീസ് പീസായി മുറിക്കുന്നു. ഇങ്ങനെ മുറിക്കുമ്പോഴും ഈ പാമ്പിൻ്റെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണുവാൻ സാധിക്കുന്നതാണ്. ചൈനയിൽ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാമ്പ് സൂപ്പുകൾ അവരുടെ ഒരു ആഡംബര ഭക്ഷണമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിലെ സമ്പന്നരും ഭരണാധികാരികളുടെ കുടുംബങ്ങളിലെ അംഗങ്ങളുമാണ് ഈ ഒരു സൂപ്പ് ധാരാളമായി കുടിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ചില നൂറ്റാണ്ടുകൾ മുതൽ ചൈനയിലെ എല്ലാവിധ ആളുകളും ഈ ഒരു സൂപ്പ് കുടിക്കുവാനും ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാമ്പിൻ സൂപ്പ് കുടിച്ചാൽ മനുഷ്യ ശരീരത്തിലെ രക്തഓട്ടം വർദ്ധിക്കുകയും അതുവഴി പല രോഗങ്ങളെയും നമുക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുമെന്നാണ് ചൈനയിലുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ചൈനയിലുള്ളവർ ധാരാളമായും ഈ പാമ്പിൻ സൂപ്പ് കുടിക്കുന്നതും. ഷെൻജൻ സ്ട്രീറ്റ് ഫുഡ്. റോഡ് സൈഡുകളിലെയും തെരുവോരങ്ങളിലെയും ഉള്ള ചെറിയ ചെറിയ കടകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഇന്ന് ലോകത്തെവിടെയും ധാരാളം ആരാധകരാണുള്ളത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളുടെ പേരുകേട്ട നഗരങ്ങളിൽ പെടുന്നവയാണ് ചൈനയുടെ ഷെൻജൻ നഗരവും. ഇവിടുത്തെ കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു തവണ മാത്രമേ നമുക്ക് നോക്കുവാൻ സാധിക്കൂ. അത്രത്തോളം നമ്മളെ മനം മടുപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ഇവയൊക്കെ ഭക്ഷണങ്ങളെന്ന് പറയാൻ സാധിക്കുമോ എന്ന് തോന്നിപ്പോകുന്ന ഭക്ഷണങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്. ഈ നഗരത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാറ്റ മുതൽ വെട്ടിൽ, കടൽപ്പാമ്പ്, ചിലന്തി, പല ഇനങ്ങളുള്ള വണ്ടുകൾ, വലിയ തേളുകൾ എന്നിങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത ധാരാളം പ്രാണികളെയും ജീവികളെയും വരെ നമുക്കിവിടെ നിന്നും കഴിക്കാവുന്നതാണ്. ഒരു പക്ഷേ ഈ പ്രാണികളെയും ജീവികളെയെല്ലാം നമ്മൾ ജീവനോടെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറപ്പും വെറുപ്പും ഒക്കെയാണ് തോന്നുന്നത്. എന്നാൽ ചൈനക്കാർ ഈ ഭക്ഷണങ്ങളെയെല്ലാം അവരുടെ ഒരു സാധാരണ ഭക്ഷണമായിട്ടാണ് കരുതുന്നത്. ബ്ലോ ഫിഷ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ ഒരു വിഭാഗം ആളുകൾ പൊതുവായി കടൽ ഭക്ഷണങ്ങളാണ് കൂടുതലായും കഴിക്കാറുള്ളത്. എന്നാൽ ഇതിലും മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് ചൈനക്കാർ. ചൈനയിലെ ആളുകൾ കഴിക്കുന്ന ഒരു പ്രധാന കടൽ ഭക്ഷണമാണ് ബ്ലോ ഫിഷ് അഥവാ പഫർ ഫിഷ് എന്ന മത്സ്യം. ഭൂമിയിലുള്ളതിൽ അധികമായി വിഷം കൂടിയ ഇനത്തിൽപ്പെടുന്ന ഒരിനം മത്സ്യമാണ് ഈ പഫർ ഫിഷുകൾ. സാധാരണ ആളുകൾ ഈ പഫർ ഫിഷിനെ കണ്ടാൽ കണ്ടം വഴി ഓടാറാണ് പതിവ്. എന്നാൽ ചൈനക്കാർ ഈ പഫർ ഫിഷ് കണ്ടാൽ അത് കണ്ടം വഴി ഓടിയിരിക്കും. ഈ മീനിൻ്റെ ശരീരഭാഗങ്ങളിലും തോലിലും കണ്ണിലുമൊക്കെ ടെട്രോഡോടോക്സിൻ എന്ന വിഷപദാർത്ഥമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ വിഷത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യനെ കൊല്ലുവാനും സാധിക്കും. എന്നാൽ ഈ വിഷത്തിനെതിരെ യാതൊരു പ്രതിരോധ മരുന്നുകളും ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. കാരണം അതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. സാധാരണ ആളുകൾ ഒരിക്കലും ഈ പവർ ഫിഷിനെ കഴിക്കാറില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ ചൈനയിലുള്ള ആളുകൾ ഈ പവർ ഫിഷിൻ്റെ ശരീരഭാഗങ്ങളായ തോല്, കണ്ണ് എന്നിങ്ങനെ വിഷമുള്ള എല്ലാ ഭാഗങ്ങളും വേർതിരിച്ചെടുത്ത് വിഷമില്ലാത്ത മാംസഭാഗം മാത്രം കഴിക്കുന്നു. ഈ മീനിൻ്റെ വിഷഭാഗങ്ങൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും ചെറിയ ഒരു തെറ്റ് സംഭവിച്ചാൽ മതി ഇത് കഴിക്കുന്നവൻ്റെ കാറ്റു പോകുവാൻ. അതുമാത്രമല്ല, ഈ പവർ ഫിഷിനെ കഴിച്ച് ചൈനയിലുള്ള ഒരുപാട് ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളതും. ക്രോക്കഡൈൽ മീറ്റ്. പൊതുവെ മുതലകളാണ് മനുഷ്യരെയും മറ്റു മൃഗങ്ങളെയെല്ലാം വേട്ടയാടാറുള്ളത്. എന്നാൽ നിങ്ങൾ ചൈനയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആളുകൾ മുതലകളെ വേട്ടയാടി ആഹാരമാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിലും ചിലയിടങ്ങളിൽ ഒരു മുതലയെ മുഴുവനായും വലിയ ഒരു കമ്പിയിൽ കോർത്ത് തോലുകൾ മാത്രം മുരിച്ച് അതിനെ തീയിൽ ചുട്ടുവയ്ക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആളുകൾ ഇതിനെ വാങ്ങുവാൻ വരുമ്പോഴാണ് ഈ മുതലകളുടെ മാംസം മുറിച്ച് അവർക്ക് നൽകുന്നതും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കോഴിയിറച്ചി ഉപയോഗിച്ചാണ് പല തരത്തിലുള്ള വിഭവങ്ങളും തയ്യാറാക്കുന്നത്. എന്നാൽ ചൈനയിൽ അങ്ങനെയല്ല, മറ്റു നാടുകളിൽ കോഴിമാംസത്തിൽ ചെയ്യുന്നതാണ് അവരിവിടെ മുതലമാംസത്തിൽ ചെയ്യുന്നത്.
മുതലക്കറി ആസ്മ ഉൾപ്പെടെയുള്ള മറ്റു ശ്വാസതടസ്സങ്ങൾക്ക് നല്ലതാണെന്നും പറഞ്ഞാണ് ചൈനക്കാർ മുതലേ ഉപയോഗിച്ചുള്ള കറികൾ ധാരാളമായും കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണത്തിൽ മുതല മാംസത്തിന് വലിയൊരു പങ്ക് തന്നെയാണുള്ളത്. ലിവിംഗ് ഒക്ടോപ്പസ്. ജപ്പാൻ, കൊറിയ, സ്പെയിൻ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒക്ടോപ്പസിനെ ആഹാരമായി കഴിക്കാറുണ്ട്. എന്നാൽ ഇതിലെ പല രാജ്യങ്ങളിലും ഒക്ടോപ്പസിനെ കൊന്ന് നല്ല വേവിച്ചാണ് കഴിക്കാറുള്ളത്. എന്നിരുന്നാലും ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഒക്ടോപ്പസിന് ജീവനോടെയാണ് കഴിക്കാറുള്ളത്. ഷോംനാക്കി എന്ന ഈ ഭക്ഷണത്തിൽ ഒക്ടോപ്പസിന് ജീവനോടെയാണ് കഴിക്കുന്നതും. ഒക്ടോപ്പസ് വലുതാണെങ്കിൽ ചെറുതായി ചെറുതായി മുറിച്ചും ചെറുതാണെങ്കിൽ അത് മുഴുവനായും എടുത്ത് ചില സോസുകളിൽ മുക്കിയുമാണ് കഴിക്കാറുള്ളത്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒക്ടോപ്പസ് ജീവനോടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ടെൻഡക്കിൽ നമ്മുടെ തൊണ്ടയിൽ പറ്റിപ്പിടിച്ചിരിക്കാനും സാധ്യത വളരെയേറെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശ്വാസംമുട്ടലുണ്ടായി മരണപ്പെട്ടുപോകാനും സാധ്യതകൾ വളരെയധികം തന്നെ കൂടുതലാണ്. എന്നാൽ ഇത് സാധ്യതകൾ മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ആളുകളാണ് ചൈനയിൽ ഈ ഒരു ഭക്ഷണം കഴിച്ചത് മൂലം മരണപ്പെട്ടു പോയിട്ടുള്ളതും. സ്കോർപ്യൻസ്. തേളുകൾ എന്ന പേര് കേട്ടാൽ ചൈനക്കാർ അവിടെ ചാടി വീണിരിക്കും. ചൈനയിൽ ധാരാളമായും തേളുകളെ വറുത്തും പൊരിച്ചും ചുട്ടുമാണ് കഴിക്കാറുള്ളത്. നമ്മൾ ഒരു തേളിനെ കണ്ടാൽ ആദ്യം അതിനെ കൊല്ലുവാൻ വേണ്ടി കയ്യിലൊരു കല്ലോ മറ്റെന്തെങ്കിലും ആയിരിക്കും എടുക്കാറുള്ളത്. എന്നാൽ ചൈനക്കാർ ഇതിനെ കഴിക്കുവാൻ വേണ്ടി കയ്യിലൊരു ചോപ്സ്റ്റിക് ആയിരിക്കും എടുക്കുന്നത്. തേളുകളുടെ ശരീരത്തിൽ ചില മരുന്നുകളുടെ ഗുണങ്ങളുണ്ടെന്നാണ് ചൈനക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുരാതന ചൈനക്കാർ തേളുകളെ ചില ഔഷധ ലഹരി പാനീയങ്ങളിൽ ചേർത്താണ് കഴിക്കാറുള്ളതും. എന്നാൽ ഇപ്പോൾ ചൈനയിലുള്ള ആളുകൾ വിഷത്തേളിനെ ജീവനോടെയാണ് കഴിക്കുന്നതും. ഇങ്ങനെ കഴിക്കുമ്പോൾ തേളിൻ്റെ വിഷം അത് ചവയ്ക്കുമ്പോൾ നശിച്ചു പോകുമെന്നും പറയപ്പെടുന്നു. ജിയാൻ റെയിൻബോ ലാബ്സ്റ്റർ. ജിയാൻ റെയിൻബോ ലാബ്സ്റ്റർ ഇതിൻ്റെ പേര് പോലെ തന്നെ വലുപ്പമുള്ളതും ശരീരം മുഴുവൻ പല നിറത്തിലായും കാണപ്പെടുന്നു. ഈ ഇനങ്ങളിലുള്ള ലാബ്സ്റ്ററുകളെ ചൈനയും ജപ്പാനും പോലുള്ള രാജ്യങ്ങളിലെ ചില ആളുകൾ ധാരാളമായും കഴിക്കുന്നു. പ്രത്യേകിച്ചും ചൈനയിൽ ജിയാൻ റെയിൻബോ ലാബ്സ്റ്റർ വിലയേറിയ ഒരു ആഡംബര ഭക്ഷണമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ജിയാൻ റെയിൻബോ ലാബ്സ്റ്ററിനെ കൊണ്ട് തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് ഇന്ത്യൻ വില ഏതാണ്ട് 40,000 രൂപയോളമാണ്. ജിയാൻ റെയിൻബോ ലാബ്സ്റ്ററിൽ നമ്മുടെ ജീവന് ഭീഷണിയുള്ള യാതൊന്നും തന്നെയില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ലാബ്സ്റ്ററിനെ മറ്റൊരു രാജ്യങ്ങളും ആഹാരമായി ഉപയോഗിക്കാറില്ല. ഈ ഒരു ഭക്ഷണത്തിൻ്റെ ഒരേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ വില തന്നെയാണ്. സ്ക്വിഡ് സാഷിമി. സാഷിമി എന്ന് പറയുന്നത് മുറിച്ച മത്സ്യം അല്ലെങ്കിൽ മറ്റു മാംസത്തെ സോസിൽ പുരട്ടി കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. സ്ക്വിഡ് സാഷിമി എന്നത് കണവ മീനുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഭക്ഷണമാണ്. കണവ മീനുകളുടെ മുഴുവൻ ഞരമ്പു സെല്ലുകളിലെ 2/3 ഭാഗം ഞരമ്പു സെല്ലുകൾ അതിൻ്റെ ടെൻഡക്കലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കണവ മീനിനെ തുണ്ട് തുണ്ടായി മുറിച്ചാലും അതിൻ്റെ ശരീരഭാഗങ്ങൾ ജീവനോടെ തന്നെ ഇരിക്കും. എന്നാൽ ഇത് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകാറില്ല. പക്ഷേ സാഷിമി എന്നത് മാംസത്തെ മുറിച്ച് അങ്ങനെ തന്നെ കഴിക്കുന്ന ഒരു വിഭവമായതുകൊണ്ട് സ്ക്വിഡ് സാഷിമി കഴിക്കുമ്പോൾ ഇതിൻ്റെ മാംസം ഒക്ടോപ്പസിൻ്റെ ടെൻഡകൾ പോലെ തന്നെ നമ്മുടെ തൊണ്ടയിൽ പറ്റിപ്പിടിക്കാനും അതുവഴി ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ട് മരണപ്പെട്ടു പോകാനും സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. ഹോൾ ലാം ഹെഡ്. നമ്മുടെ നാടുകളിലൊക്കെ ആട്ടിറച്ചിയും ആടിൻ്റെ തലയുമൊക്കെ സമയമെടുത്താണ് പാകം ചെയ്ത് കഴിക്കുന്നത്. എന്നാൽ ചൈനയിൽ ചെമ്മരിയാടിൻ്റെ തലയിലെ മുടികൾ മാത്രം നീക്കി ഒരു തലയെ അങ്ങനെ തന്നെ കഴിക്കുകയാണ് പതിവ്. അതിൻ്റെ തലയിൽ മനുഷ്യ ശരീരത്തിൽ അപകടമുണ്ടാക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകാറില്ല. എന്നാൽ ചെമ്മരിയാടിൻ്റെ ശരീരത്തിൽ ധാരാളം രോമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ചില രോഗങ്ങൾ പരത്തുന്ന കൃമികൾ ഉണ്ടാകുവാനും സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി വേണം ഇത് വേവിക്കുവാൻ. എന്നാൽ ചൈനയിൽ ഇത് നന്നായി വൃത്തിയാക്കിയാലും അത് വേവിക്കുന്ന രീതിയിലാണ് പ്രശ്നം. എപ്പോഴും ചൈനക്കാരുടെ മിക്ക ഭക്ഷണങ്ങളും പകുതി വേവിലും അല്ലെങ്കിൽ ചെറിയ ചൂടിലുമാണ് പാകം ചെയ്യാറുള്ളത്. അതേപോലെ ചെമ്മരിയാടിൻ്റെ തലയും നല്ലതുപോലെ വേവിക്കാതെ പാകം ചെയ്യുകയാണെങ്കിൽ അതിലുള്ള രോഗം പരത്തുന്ന കൃമികൾക്ക് നാശം സംഭവിക്കാതെ ഇത് കഴിക്കുന്ന മനുഷ്യർക്ക് രോഗമുണ്ടാക്കുവാനും സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ചൈനയിൽ തയ്യാറാക്കുന്ന ചെമ്മരിയാടിൻ്റെ തല കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം ഒരാപത്തായ ഭക്ഷണമായി മാറുന്നതും. ചൈനീസ് സ്ട്രീറ്റ് ഫുഡ്. നമ്മൾ മുമ്പ് തന്നെ ഷെൻജൻ നഗരങ്ങളിലെ തെരുവോര കടകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുമാത്രമല്ല ചൈനയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പല വ്യത്യസ്തമായ ഭക്ഷണങ്ങളും തെരുവോര കടകളിൽ വിൽപ്പന ചെയ്യുന്നുണ്ട്. അതും ഈ തെരുവോര കടകളിൽ ലഭിക്കാത്തതായ ഒരു ഭക്ഷണം പോലും നമ്മുടെ ഭൂമുഖത്തെ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം.
പാമ്പുകൾ മുതൽ പല ഇനങ്ങളിലുള്ള വണ്ടികൾ, പല്ലികൾ, ചിലന്തികൾ, പ്രാണികൾ, പുഴുക്കൾ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നമ്മളിൽ പലരും വെറുക്കുന്നതുമായിട്ടുള്ള ജീവികളെയും പ്രാണികളെയും ചൈനക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണമായി ഈ തെരുവോര കടകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതിൽ ചില ഭക്ഷണങ്ങൾ മാത്രമാണ് പാകം ചെയ്ത് കഴിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ ഭക്ഷണവും പകുതി വേവിലും അല്ലെങ്കിൽ ജീവനോടെയുമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മളിൽ മിക്ക ആളുകൾക്കും അറപ്പും വെറുപ്പും ഒക്കെയാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനും സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായും അറപ്പോടും വെറുപ്പോടും കണ്ട എല്ലാ മനക്കെട്ടിയുള്ളവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.